അയ്യോ, അങ്ങേരുടെ ഇരിപ്പും നടപ്പും പത്രാസൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും മംഗലശ്ശേരി നീലകണ്ഠൻ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നിരുന്ന് ആളുകൾക്ക് സൗജന്യമായിട്ട് ഇതേ ഓരോ കിറ്റ് അങ്ങ് കൊടുത്തു വിടുവാന്ന്. അതൊന്നും അല്ല കാര്യം, ഇങ്ങർക്കൊരു നശിച്ച പട്ടിയുണ്ട്. അത് ഇന്നലെ രാത്രി കടിച്ചോണ്ട് വന്ന സാധനങ്ങൾ ഉടമസ്ഥർക്ക് എടുത്തു കൊടുക്കണ കാഴ്ച ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരുന്നത്. മൃഗം നിങ്ങളുടെ ഒരു വൃത്തികെട്ട പട്ടി നിന്റെ അപ്പൻ. ഡേ, എന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ. എന്നാ കുഴപ്പമില്ല, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഈ നശിച്ച പട്ടിനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുവാണ്. നാട്ടുകാരുടെ പരാതി കേട്ട് 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 മടുത്ത്. ആ നാട്ടുകാർ പരാതി പറഞ്ഞ കണക്കായി പോയി. എടി, നിന്നെക്കാട്ടി ഭേദമായി പട്ടി. അതിന് മൂന്ന് നേരം ആഹാരം കൊടുക്കുവാണെങ്കിൽ എന്നെ കാണുമ്പോൾ അത് 30 പ്രാവശ്യം വാലാട്ടി കാണിക്കും. നിന്നെ 10-30 വർഷമായിട്ട് ഞാൻ തീറ്റി പോരുന്നുണ്ടല്ലോ, നീ എപ്പോഴെങ്കിലും ഇത് ആട്ടിട്ടുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും ഇന്നൊരു നല്ലൊരു ദിവസമാണ്, ഈ പട്ടിനെ എവിടെയെങ്കിലും ഒന്ന് പൂട്ടിക്കോണം. നീ ഒന്ന് നീ ഓയിൽഡക്സിലുണ്ടോ? എന്താ നിനക്ക് ഇനി വരെ സെക്കൻഡ് ഹാൻഡ് സാധനം മേടിക്കാനാണോ? മേടിക്കാനുള്ള സാധനം കൊടുക്കാനാണ്. എന്ത്? നിന്റെ ഈ മുടിഞ്ഞ നാക്ക്. മനുഷ്യ, നിങ്ങൾ എന്റെ നാക്കിനെ കുറ്റം പറഞ്ഞോണ്ടിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? എന്നാ പ്രത്യേകത? ഇന്ന് നിങ്ങളുടെ മോൾ അഞ്ജുവിനെ പെണ്ണ് കാണാൻ വരുന്ന ദിവസം. അയ്യോ, ഞാനത് മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം, അഞ്ജുവിന്റെ കാര്യം ഓർത്തപ്പോഴാ നമ്മുടെ മഞ്ജുമോൾ എന്ത് ചെയ്യുന്ന? മഞ്ജുമോളെ, മഞ്ജുമോൾ. അയ്യോ, വിളിക്കണം. വിളി കേട്ടാത്തൊന്നും ഇങ്ങേരുടെ രണ്ടാമത്തെ മോളെയാ വിളിക്കണെന്ന്. ഇങ്ങനെ ആരെയാ വിളിക്കണെന്നറിയോ? ഞാൻ നേരത്തെ ഒരു ചാവാലി പട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇങ്ങനെ പട്ടീനെ വിളിച്ചോളൂ. ഇന്നത്തെ ദിവസം നിങ്ങൾ ആ പട്ടീനെ പിടിച്ച് കെട്ടിയിട്ടോണം. പട്ടിയെ പിടിച്ച് കെട്ടാൻ പറ്റത്തില്ല. എന്താ കാര്യം? എന്താ കെട്ടിയിട്ട പട്ടിക്ക് സൗര്യം കൂടും. ആ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 5-6 വർഷം കെട്ടിയിടാൻ പോവാം. അങ്ങനെയെങ്കിലും നിങ്ങളെ സൗര്യം ഒത്തിരി കൂടട്ടെ. എന്നാ നോക്കുന്നേ? അല്ല, ഇവിടത്തെ പട്ടിയേ എന്റെ ഒരു സാധനം കടിച്ചെടുത്തോണ്ടെങ്കിൽ പോകുന്നത് എവിടെയാന്ന്. ഇന്നലെ കടിച്ചെടുത്ത സാധനമൊക്കെ ഇന്ന് രാവിലെ കൊടുത്തു. അയ്യോ, ഇന്നലെ കടിച്ചെടുത്ത സാധനമല്ല, ഇതിന്ന് കാലത്തെ കടിച്ചെടുത്ത സാധനത്തിന്റെ കാര്യം പറഞ്ഞത്. ഇന്ന് രാവിലെ കടിച്ചെടുത്ത സാധനത്തിന്റെ കാര്യം. രാവിലെ കടിച്ചെടുത്ത, രാവിലെ രാവിലെ കടിച്ചെടുത്ത സാധനമാണ്. വല്ല ചെരുപ്പോ പേഴ്സോ അങ്ങനെ വല്ല സാധനം? ചെരുപ്പും പേഴ്സും ഒന്നും അല്ല. ഒരു കാര്യം ചെയ്യേ, പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാനൊരു സെക്കൻഡ് ഹാൻഡ് സാധനം മേടിച്ചത്. അയ്യോ, ഇത് സെക്കൻഡ് ഹാൻഡ് സാധനമായിട്ട് കിട്ടില്ല. ഇത് പിന്നെ ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന എന്റെ എന്തെങ്കിലും സാധനം കൊണ്ട് അറിയില്ല. നിങ്ങളുടെ ടോണും എന്റെ സ്കിൻ ടോണും തമ്മിൽ മാച്ച് ആവില്ല. ഇത് എവിടാ കടിച്ചേ? എവിടാ കടിച്ചെന്ന് വെച്ചാൽ, ഇത് കടിച്ച എവിടാന്ന് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതുണ്ടല്ലോ. ഞാൻ ബൈക്കിൽ എഴുന്നേറ്റ് നിന്നോണ്ടാ, അറിയാവോ? ആഹാ, എഴുന്നേറ്റ് നിന്നാണോ? ആ, അതെ. തന്നെയുമല്ല, അവൻ കടിച്ചെടുത്തത് 1-300. 1-300? 1-300? അതിനെ തൂക്കി നോക്കിയോ? ആ, ഞാൻ ഈ കടിക്കണതിന് മുമ്പ് 80 കിലോ ഉണ്ടായിരുന്നു. കടിച്ചതിന് ശേഷം തൂക്കി നോക്കുമ്പോൾ 1-300 കുറവാ. കാലിന്റെ വെള്ളക്ക് വന്നോളൂ. കാലിന് വെള്ളക്കല്ല, അതിക്ക് മേലെ. അപ്പൊ മുട്ടിനായിരിക്കും. മുട്ടിനല്ല, അപ്പൊ നട്ടല് ചേർത്ത് പിടിച്ചു കാണും. അതിക്ക് കീഴെ. ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇങ്ങോട്ട് ഇരിക്കുക. ഇരുന്ന് നമുക്ക് ഇരുന്ന് എന്നെ അങ്ങനെ ആൾക്കാരെ. അയ്യോ, കടിച്ചപ്പോഴേ മനസ്സിലായത്. അയ്യോ, ഇതേ സുഗുണന വന്ന കാലം നിൽക്കാതെ അവിടെ ഇരിക്കുന്നേ. അയ്യോ, നിങ്ങളുടെ പട്ടി ഇന്ന് കാലത്ത് വന്നിട്ട് ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചായിരുന്നു? ഒന്നും കഴിച്ചില്ല. എന്ത്? ഒന്നും കഴിച്ചില്ല. അവൻ എന്റെ 300. ഞാൻ പിന്നെ പറഞ്ഞുതരാം. നീ പിന്നെ പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പട്ടീനെ വളർത്തുവാണെങ്കിൽ പൂട്ടിട്ട് വളർത്തുക്കണം. എന്റെ വീട്ടിൽ പട്ടിയെ പൂട്ടിയിട്ട് വളർത്തണം, പൂട്ടാതെ വളർത്തുമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. എന്നാ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഞാൻ. നീ ഒരു കാര്യം പറഞ്ഞാ, പട്ടിനെ പൂട്ടിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇന്ന് ഇവിടെ ഒരു നല്ല ദിവസമാണ്, ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഇറങ്ങി പോയിക്കാ. ഞാൻ പോവില്ല. അല്ലെങ്കിൽ എന്റെ ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. നിന്റെ ചേട്ടൻ വന്ന് എന്നെ മൂക്കിനകത്ത് വലിച്ചേറ്റു. ആ, ചിലപ്പോ കേറ്റി എന്നൊക്കെ ഇരിക്കും. അപ്പൊ നിന്റെ ചേട്ടന്റെ മൂക്ക് ഇത്രണ്ടോ? എന്റെ അടുത്ത് വേഷം കെട്ടെടുക്കരുത്. ഇങ്ങോട്ടും വേഷം കെട്ടെടുക്കരുത്. എന്റെ ചേട്ടൻ ആരാന്നറിയാവോ? തങ്കക്കുളം. കഴിഞ്ഞ ആഴ്ച കവലലിട്ട് ചവിട്ടി കൂട്ടിയില്ലേ? അങ്ങനെ നിങ്ങൾ എന്ത് നോക്കി നിക്കേ? മനുഷ്യ കേറി വാങ്ങത്തോട്ടോ. ഞാൻ വരുവാ. പുള്ളി ഇങ്ങോട്ട് വരും, നിനക്ക് തരുവാടാ. ഇപ്പൊ തരും. നിന്റെ അടുത്ത് വന്നാ എനിക്ക്. എന്റെ അളിയൻ വരുന്ന പറഞ്ഞ എന്നെ പേടിപ്പിക്കണ്ടാ. ഹാ, എന്റെ അടുത്ത് മുണ്ടിന്റെ തല അഴിഞ്ഞു വീണ വരെ മറന്നുപോയി. എന്താ ഇവിടെ? ഞാനോടത്ത് കണ്ണിനകത്ത് പൊടി പോയിട്ട് ഊതി കളയാൻ പറയുമായിരിക്കും. അറിയാതെ ഇങ്ങനെ വന്നു പോയപ്പോ കേട്ടില്ല. അറിയാതെ ഇങ്ങനെ വന്നു പോയ
അറിയാതെ കറങ്ങി തന്നെ ബസ് സ്റ്റാൻഡാണ് ഇവിടെ. ഇത് എന്റെ പെങ്ങളുടെ വീടാ. എന്റെ പെങ്ങളുടെ വീട് ബസ് സ്റ്റാൻഡില്ല കേട്ടോ. വന്നെങ്കിൽ നേരത്തെ നോക്കണം. ണെങ്കിൽ എനിക്കൊരു കഷ്ണം തരാമോ ചായ കുടിക്കാനാ. ചായ കുടിക്കുന്ന വത്സല്ല, എന്റെ പെങ്ങളുടെ പേര് വത്സല എന്നാ. ഞാൻ സ്നേഹത്തോട് വിളിക്കുന്നത് വത്സേ വത്സ എന്നാ. നീ കടിയൊന്നുമില്ല, നീ പോയ സ്ഥലം റൊട്ടി കേട്ടത്. അല്ല ഈ കൈ പൊക്കുമ്പോ കാലും തന്നെ മുങ്ങി പറഞ്ഞ എന്റെ കാര്യാണ്. പതിയൊന്നും പറഞ്ഞില്ലേ. ഇനി ഞാനൊന്നും പറഞ്ഞില്ല. ഇടവ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പേ എനിക്ക് ചെറിയൊരു അപകടം. നമ്മുടെ അടുത്തൊരു പയ്യൻ ആ സുകുമാരന്റെ മുന്നിലെ ആ കൊച്ചു പയ്യനും ആ കൊച്ചി എടുക്കൻ ആ കൊച്ചി എടുക്കൻ മാങ്ങ എടുത്തൊരു ഒച്ചി നേരെ കല്ല് വന്ന് കൊണ്ട് മാവിനിട്ടില്ല. അല്ല എന്റെ ഇവിടെ നിങ്ങളുടെ അവിടെയല്ല എന്റെ ഒന്ന് മുന്നൂറാലാ ഇപ്പൊ കൊണ്ടത്. മനസ്സിലായില്ല. ആ അത് വേറെ ചരിത്രം, അത് വേറെയാ. ഓക്കെ അപ്പൊ ഇവൻ കല്ല് കൊണ്ടിരിക്കും ഇവിടെ വന്ന് കൊണ്ടു. ഞാൻ ഇവനെ പിടിക്കാൻ വേണ്ടി പുറകെ ഒരു കൂട്ടം ഓടിക്കാൻ നിക്കുന്നില്ല. ഇപ്പൊ പറക്കുക. ഞാൻ ചെയ്യുന്നറിയോ നേരെ സൈക്കിൾ എടുത്ത് സൈക്കിൾ കൊണ്ടിട്ട് പോകാം. സൈക്കിൾ കൊണ്ടി പോയി 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 വലിയൊരു കേട്ടം കേട്ടതിന്റെ അവിടെ വന്നതും ഇന്ന് നീങ്ങണ്ട വണ്ടി ഞാൻ നിന്ന് ചവിട്ടി നിന്ന് ചവിട്ടിയ കുട്ടിലില്ല. ഈ സൈക്കിളിലെ ചെയിൻ പൊട്ടി പോയടാ. ഈ ചെയിൻ പൊട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എപ്പൊ കൈ നോക്കിയാലും കാല് പൊങ്ങുക. നീ എന്താ ഇവിടെ? ഞാനിവിടെ ഉണ്ടല്ലേ. അതെ ഗുണ്ട്. അപ്പൊ ഈ ഗുണ്ട വന്ന ആരെങ്കിലും തല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? ഇല്ല ഞാൻ ക്ഷമിച്ചു വിടുക. ക്ഷമിച്ചു വിടും. തല്ലുകൊള്ളാമ ഞാൻ ഇങ്ങനെ കാലേ വീണ്ടും ക്ഷമിച്ചു വിടുക. അപ്പൊ ചേട്ടൻ ഇനി ആര് വന്ന് തല്ലിയാലും ചേട്ടന് തിരിച്ചറിയാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ ചേട്ടൻ എന്നെ കഴിഞ്ഞ വർഷം തല്ലിയത് ഓർക്കാം. കഴിഞ്ഞ വർഷം തല്ലി കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ തല്ലിയാണ്. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഈ മുണ്ടിന്റെ ആവശ്യമില്ലല്ലോ. ഈ മുണ്ടിന്റെ ആവശ്യമുണ്ടോ? തരില്ലടാ തരില്ല. എന്താ വൃത്തികളായി കാണിക്കുന്നത്? എന്തോ കാണിച്ചേക്കുന്നത്? ഞാൻ ചോദിക്കുമായിരുന്നു പെങ്ങളുടെ മോളുടെ കല്യാണത്തിന് പറഞ്ഞ വേഷമാണോ? എന്നാ വൃത്തികളാ? എന്നാ വൃത്തികളാണ്? ആണോ? സ്വപ്നത്തിലെങ്കിലും എന്റെ ഒന്ന് മൂന്നരാലാം കാലം കുട്ടി കഴിഞ്ഞാൻ്റെ സ്വഭാവം എങ്ങനെയാടാവേ കാര്യം? എന്നാ നീ കര? എന്റെ കരച്ചിൽ തീർന്നു. എന്റെ കരച്ചിൽ തീർന്നു. എന്നാ പ്രശ്നം? ഞാൻ കഥഭാഗ്യൻ. നല്ല ചെറുപ്പക്കാരനല്ലേ. പേര് കേട്ടോ കഥഭാഗ്യൻ. എന്റെ പേരല്ല കഥഭാഗ്യെന്ന്. ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണെന്ന്. ഭാഗ്യം? ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ്. അങ്ങനെ സംസാരിച്ചത് ഭാഗ്യമില്ലാത്തവനാണ്. അതായത് ഈ വീട്ടിലെ പെണ്ണില്ലേ, ഈ വീട്ടിലെ പെണ്ണ് അഞ്ജു. അഞ്ജു അവളെന്നെ തേച്ച്. നിന്നെ തേച്ചോ? ആ തേച്ച്. എന്റെ പേരെന്നാ പറഞ്ഞേ? എന്റെ പേരോ സതീഷ് ശശി. അപ്പൊ പിന്നെ നീ പേര് മാറ്റ്. സതീഷ് മാറ്റി ശശി എന്നാണ്. ഇവിടെ എന്റെ പുറകെ നടന്ന്, ഈ വീട്ടിലെ പെണ്ണില്ല അഞ്ചു, അഞ്ചു എന്റെ പുറകെ നടന്ന് പുറകെ നടന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നിന്റെ പുറകെ നടന്ന് പുറകെ നടന്ന് അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നാ അവളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കുബേർ കുഞ്ചി വീട്ടിൽ വെച്ച ഐശ്വര്യം വന്ന് കയറുമെന്ന്. അതുകൊണ്ടാണ് നിന്റെ പുറകെ കിടന്നത്. അല്ലെങ്കിൽ അവൾ നിന്റെ പുറകെ വരുമോ? ചേട്ടാ എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം. പ്രതികാരം ചെയ്യണം. ആ പെണ്ണിനുണ്ടല്ലോ, പെണ്ണിനെ വിശ്വസിച്ചാൽ അവൾ വഞ്ചിക്കും. ഇവിടെ വേറെ ആരും പെണ്ണ് കാണാൻ വരും പറഞ്ഞു. അപ്പൊ എന്നെ പറ്റിക്കുമല്ലേ. ആണല്ലേ. അല്ല ചേട്ടൻ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്ക് അനുഭവം ഉണ്ടോന്നോ? എനിക്കൊരു കാര്യം അറിയാമോ? എന്നെ മറ്റേ ശിടി ബൂത്തിൽ നിന്ന് ഓമന നിന്റെ റിലേഷൻ വല്ലതാണോ? എന്റെ ആരും ഇല്ല. ആ എന്നാ കുഴപ്പമില്ല, കഥ കൊഴുക്കും. അപ്പോ ഞാൻ അവളുമായിട്ട് ഇങ്ങനെ മുടിഞ്ഞ പ്രേമത്തിൽ ഇങ്ങനെ ഇരിക്കണ കട്ട പ്രണയം. അവൾ എന്നോട് പറഞ്ഞു ഒരു മയിൽപ്പീലി എടുത്തു തന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഇത് ബുക്കിനകത്ത് വെച്ചോ, ഇത് പെറുമ്പോൾ നമ്മുടെ കല്യാണം. അവളും പെറ്റു, അവക്കടെ മൂന്ന് മക്കളും പെറ്റു, അവരുടെ മക്കളും പെറ്റു. എന്നിട്ടും ഈ മയിൽപ്പീലി പറ്റില്ല. അന്ന് തുടങ്ങി എനിക്ക് വൈരാഗ്യം എനിക്ക് പെണ്ണുങ്ങളോട്. അപ്പൊ നമ്മളൊരു ഒരേ വഞ്ചിയിൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന. നിന്റെ വഞ്ചിയിൽ ഞാൻ കേറൂല. എന്താ അല്ലേ? വള്ളം മറയും അല്ലെങ്കിൽ ഫ്രണ്ട് പൊങ്ങും.
എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പ്രതികാരം ചെയ്യണം. എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ. നിന്റെ കൂടെ ഞാൻ നിൽക്കും. നമുക്കൊരു ഇവിടുത്തെ പട്ടിയുടെ പേരാണ്. ഇവിടുത്തെ പട്ടിയുടെ പേര് മഞ്ജു. മട്ടിയുടെ പേര് മഞ്ജു. പെണ്ണിന്റെ പേര് അഞ്ജു. ഒരു കാര്യമില്ല, ഈ പെണ്ണിന് ഇങ്ങനെ ആൾക്കാർ വരുമ്പോഴേ പട്ടിയുടെ പേര് പെണ്ണിനും പെണ്ണിന്റെ പേര് പട്ടിക്കും. മഞ്ജു അഞ്ജു 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 ഇവനെ ഇവിടെ ഇവിടെ ഉള്ളവൻ അങ്ങനെ അവർക്ക് കൺഫ്യൂഷൻ ആവും. ഒരുപാട് മീഡിയൊക്കെ കണ്ടിട്ട് നല്ല കുടുംബക്കാരാണ് തോന്നുന്നത്. രാജേഷ ഈ കല്യാണം നടന്ന നീ രക്ഷപ്പെട്ടു. ഹലോ, ആ ഞങ്ങൾ ഇവിടുത്തെ അഞ്ചൂരെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാ. ഇത് പട്ടീനെ പെണ്ണ് ഈ ചെറുക്കന് കെട്ടിച്ചു കൊടുക്കാൻ പോണോ? പട്ടിയോ? ഏത് പട്ടി? ഈ വീട്ടിലെ പട്ടിയുടെ പേരല്ലേ അഞ്ജു? ഏയ്, ഈ വീട്ടിലെ പെണ്ണിന്റെ പേരല്ലേ അഞ്ജു? പെണ്ണിന്റെ പേര് മഞ്ജു. ഏ, പട്ടിയുടെ പേര് അഞ്ജു? ഏ, അല്ലല്ലല്ല, അഞ്ജു എന്നാ പെണ്ണിന്റെ പേരെന്നല്ലേ നമ്മളോട് പറഞ്ഞു. നിങ്ങൾ ഈ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അങ്ങനല്ലോ. ഇല്ല, ആ ഞങ്ങൾക്കറിയാം. ആണല്ലേ, പട്ടിയുടെ പേര് അഞ്ജു. അഞ്ജു പെണ്ണിന്റെ പേര് മഞ്ജു. അല്ല, നിങ്ങളാരാ? ഞങ്ങള് മഞ്ജുനെ ഒന്ന് കാണാൻ വന്നതാ. മഞ്ജുനെ കാണാൻ വന്നതാ? മഞ്ജുനെ കാണാൻ വന്നാ. ഒരു മിനിറ്റ് കണ്ടോടി, മഞ്ജുനെ കാണാൻ ആൾക്കാർ വന്ന കണ്ടോ? നിനക്കല്ലായിരുന്നു അവളെ പുച്ഛം. മഞ്ജുനെ കാണാൻ വന്നതല്ലേ? മഞ്ജുനെ കാണുന്നതിന് മുമ്പ് മഞ്ജുവിന്റെ കുറച്ച് സ്വഭാവ വിശേഷങ്ങളെ കുറിച്ച് ഒന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മഞ്ജുവിന് ചെറിയൊരു സ്വഭാവമുണ്ട്. കാരണം അയൽവക്കത്ത് ചെല്ലുമ്പോഴത്തേന് എന്തെങ്കിലും ബാഗ് ചെരുപ്പ് തുടങ്ങിയ സാധനങ്ങൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഇവൾ അടിച്ചോണ്ടെങ്കിൽ പോരും. അയ്യോ, അതെന്ത് സ്വഭാവം! ഞാൻ തിരിച്ചും കൊടുക്കും. ചെറിയ അവിടെ വീർത്തികളാ. വേറെ കാര്യം ഞാൻ ചോദിക്കാം. ഈ നമ്മൾ ഈ ഫുഡിന്റെ കാര്യമൊക്കെ ഇപ്പൊ എല്ലായിടത്തും ന്യൂ ജനറേഷൻ ഒക്കെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ വേണമെന്ന്, അങ്ങനെ വല്ല നിർബന്ധ ബുദ്ധിയൊക്കെ വല്ലതും? പൊന്നുമോക്ക് അങ്ങനെ നിർബന്ധ ബുദ്ധിയേ ഇല്ല. രാവിലെ ഒരു നാല് ബിസ്ക്കറ്റ് അങ്ങോട്ട് കൊടുക്കും. അത് കൊടുക്കാം. പിന്നെ ഇറങ്ങി പോയി അയൽവക്കത്ത് ചെന്ന് ഇറച്ചി ചട്ടിക്കാത്തോ മീൻ ചട്ടിക്കാത്തോ തലയിട്ട് തിന്നിട്ടെങ്കിൽ വരും. കൂട്ടിയിടത്തില് ഞങ്ങൾ അഴിച്ചങ്ങ് വിട്ടേക്ക് പോവാ. പിന്നെ എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട്, സംശയമേ ഉള്ളൂ. നമ്മളൊരു 3 മാസം ഗർഭിണിയാണെന്നൊരു സംശയം. പേടിക്കണ്ട, അപ്പുറത്തെ വിട്ട തോണി എനിക്കറിയാം. തന്റെ മോളെ കല്യാണം കഴിക്കാൻ വന്ന ഇവൻ 3 മാസം ഗർഭിണിയായ തന്റെ മോളെയാണോ കല്യാണം കഴിക്കേണ്ടത്? അന്തസ്സുള്ള കുടുംബത്തിലെ ഫാമിലി ചെറുക്കൻ താനെന്ത് വർത്താനാണോ പറയുന്നത്? മോളെ പറ്റില്ല കല്യാണം കഴിക്കാൻ വന്നാണോ? മോളെ പേരെന്തോ? നിങ്ങളെന്തോ പറഞ്ഞ മഞ്ജുനെ കാണാൻ വന്നാ? മഞ്ജുനെ കാണാൻ വന്നാ? നിങ്ങളുടെ മോളെ പേര് അഞ്ജു എന്നാ? എന്റെ പട്ടിയുടെ പേരാ മഞ്ജു എന്ന്? ആണോ? ആണെന്ന്. നിങ്ങളുടെ മോളെ പേര് അഞ്ജു, പട്ടിയുടെ പേര് മഞ്ജു. അപ്പൊ ഇവിടെ നേരത്തെ നിന്ന് അവര് പറഞ്ഞതല്ലോ? ഇവിടെ നിന്നവര് പറഞ്ഞതാണല്ലോ. ഭ്രാന്തന്മാർ അമർക്കുള്ള ഞാൻ പിന്നെ കൊടുത്തോളാം. ക്ഷമിക്കണം കേട്ടോ. ഒരു കാര്യം ചെയ്യ്, ഇനി അങ്ങോട്ട് കൊണ്ട് ചെല്ലേ. അകത്തായ ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാപ്പിയൊക്കെ അറിയാം. അങ്ങോട്ട് നിൽക്കി, ഞങ്ങൾ ഇതൊക്കെ ഒന്ന് സംസാരിച്ച് അഞ്ചിന് ഇഷ്ടപ്പെട്ട ഞാൻ ഇവിടെ വെച്ച് അങ്ങ് കേട്ടു. എന്റെ മനുഷ്യ ഇനിയെങ്കിലും നശിച്ച പട്ടിനൊന്ന് കെട്ടിയിടും. ആ തൊടലി എടുത്തോണ്ട് വാടി.